നമസ്കാരം. അപ്പോൾ എൻ്റെ നാട് എൻ്റെ സ്വപ്നം എന്നുള്ള പരിപാടിയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് എം എസ് അനിൽകുമാറാണ്. അപ്പോൾ നാട്ടുകാരുടെയൊക്കെ എം എസ് എന്ന് വിളിക്കുന്ന എം എസ് അനിൽകുമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ, നാടിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ വിവരിച്ച് തുടങ്ങിയിട്ടില്ല. അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ തന്നെ വളരെ സംഭവ ബഹുലമായിട്ടുള്ള വിദ്യാർത്ഥി ജീവിതം, രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ ബി കോമിന് പഠിക്കുമ്പോൾ ഇലക്ഷനിൽ നിന്ന് തോറ്റ കഥയാണ് അദ്ദേഹം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ബാക്കിയുള്ള കഥകൾ കൂടി നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ആദ്യത്തെ രാഷ്ട്രീയ തോൽവി അതല്ലേ ഉണ്ടായത്, യു യു സി ആയിട്ട് അവസാനത്തെയും അവസാനത്തെയും. അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, പിന്നെ കംപ്ലീറ്റ് ജയങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ എം കോമിന് പഠിക്കുമ്പോൾ എന്താ, എങ്ങനെ കോളേജ് ഇലക്ഷൻ മത്സരിച്ചല്ലോ? എം കോമിന് ചേർന്നത് തന്നെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കോളേജ് ജയിക്കണം. അന്ന് ഞങ്ങൾ തോറ്റപ്പം മൂന്ന് പേരേ ജയിച്ചുള്ളൂ, യൂണിയൻ്റെ ഭരണം കിട്ടിയില്ല. അപ്പോൾ അന്ന് മൂന്നാളെ വെച്ച് ഞങ്ങൾ ജാഥ നടത്തി. ഈ ഒമ്പത് പേരിൽ മൂന്ന് പേരെ ജയിച്ചു, ആ ഒമ്പത് പേരുടെ പാനലിൽ മൂന്നാൾ ജയിച്ചുള്ളൂ. വന്ന് മൂന്ന് പേര് ജയിച്ചു, സുനിൽ ഡേവിഡ്, പിന്നെ ഫൈൻ ആർട്സ്, പിന്നെ ഷഹീർ. ഈ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്തു ഷഹീർ. ഷഹീർ ജനറൽ സെക്രട്ടറി, ഇപ്പോൾ മുത്തേടൻ യു സി, എൻ്റെ കൂടെ ഒന്നും മത്സരിച്ചു ജയിച്ചു. ഇവിടെ മൂന്നാളെ നിർത്തി ഞങ്ങൾ മാലിയിട്ട് ജാഥ നടത്തി. യൂണിറ്റ് പ്രസിഡന്റാണല്ലോ, യൂണിറ്റ് പ്രസിഡന്റാണ്. ഇല്ല ഇല്ല, തോറ്റിട്ടില്ല, കേട്ടിട്ടില്ല. കെഎസ്യു തോറ്റിട്ടില്ല, കെഎസ്യു തോറ്റിട്ടില്ല. ഞങ്ങൾ തിരിച്ചു പിടിക്കും, ക്രൈസ്റ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കും. അപ്പോൾ തിരിച്ചു പിടിക്കണല്ലോ, തിരിച്ചു പിടിക്കാനുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തു. ബി കോമി പറഞ്ഞ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സായി, നല്ല മാർക്ക്, നല്ല മാർക്കോടുകൂടി പാസ്സായി. അപ്പോൾ ഞാൻ പി ജിക്ക് ചേരണമെന്ന്, സാധാരണ ബി കോം കഴിഞ്ഞാൽ അന്ന് വേണമെങ്കിൽ ജോലി കിട്ടും, ഇഷ്ടംപോലെ കിട്ടും, അന്ന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് പിടിക്കണം. ക്രൈസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എം കോമിന് ചേർന്നു. മെറിറ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി, മെറിറ്റിൽ കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ വേണമെങ്കിൽ അത്ര മെറിറ്റ് ഇല്ല, അത്യാവശ്യം. അതെ, അപ്പോൾ മെറിറ്റിൽ ബി എം കോമിന് ചേർന്നു. അങ്ങനെ കെ എസ് യുവിന് ക്രൈസ്റ്റ് കോളേജ് പിടിക്കുന്ന ഒരു ദൗത്യം. ആ വർഷം എം കോം ഫസ്റ്റ് ഇയർ ചേർന്നു. ഇനി മത്സരിക്കാൻ പറ്റില്ല, ചേർന്നല്ലേ ഉള്ളൂ. ക്രൈസ്റ്റ് കോളേജിൻ്റെ പാനലിനെ ഞാനാണ് നയിക്കുന്നത്. ഞാൻ നയിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് സന്തോഷ് ഭവനൊക്കെ അന്ന് കേശു പാനലുണ്ട് കൗൺസിലറായിട്ട്. ഓ, അതൊരു ഐതിഹാസികമായ വിജയം. എൻ്റെ എല്ലാ വാശിയും തീർത്തുകൊണ്ട് ക്രൈസ്റ്റ് കോളേജ് തൂത്തുവാരി കേശു ഫുൾ പാനൽ വിക്ടറി. ഒമ്പത് പേര്, ഒമ്പത് സീറ്റും ജയിച്ചു. ഓ, ക്രൈസ്റ്റ് കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേശു അതിശക്തമായിട്ട്, ഞാനാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഓ, ഞാൻ തിരിച്ചു പിടിച്ചു ക്രൈസ്റ്റ്. ഞാൻ എൻ്റെ ഒരു ജീവിത സാഫല്യം എന്നൊക്കെ പറയാം, ക്രൈസ്റ്റ് ഏകപക്ഷീയമായിട്ട് എസ് എഫ് ഐ തകർന്നു, തരിപ്പണായി എല്ലാ സീറ്റും കേശു. അപ്പോൾ ആ ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ല, മത്സരിക്കാൻ പറ്റില്ല, ജസ്റ്റ് എം കോമിന് വന്നല്ലോ, വന്നിട്ടുള്ളൂ. എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത് ഞാൻ കംപ്ലീറ്റ് കൺട്രോൾ, നമ്മൾ എല്ലാ നിയന്ത്രണം നമുക്കാണ്. അതിനൊരു കനത്ത വില കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എസ് എഫ് ഐക്കാർ ആകസ്വസ്ഥരായി. കാരണം കഴിഞ്ഞ വർഷം വരെ യൂണിയൻ ഭരിച്ചിരുന്ന ആൾക്കാർ, കഴിഞ്ഞ വർഷം ഭരിച്ച ആളുകൾ ഒറ്റ സീറ്റ് പോലും ഇല്ലാതെ. അപ്പം അത് എൻ്റെ ഒരു നേതൃത്വമാണ് എന്നവർ കണ്ടെത്തി. നേതാവിനെ നോട്ടിട്ടു, നേതാവിനെ അവർ നോട്ടിട്ടു, അവർ രണ്ട് ഇടിക്കാൻ തീരുമാനിച്ചു. അത് ശരി. ആ, എന്നോ എന്ന് പറയാ, ക്രൈസ്റ്റ് കോളേജിൽ അതും ഒരു എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വഴുത്തിരിവാകാവുന്ന ഒരു സംഘട്ടന പരമ്പരയിലേക്ക് ക്രൈസ്റ്റിനെ എത്തിച്ചതും ആ വിജയമാണ്. ശരി. ഒരുപക്ഷെ അന്ന് ഒമ്പത് സീറ്റും ജയിച്ചില്ലെങ്കിൽ എന്നോട് ഇത്ര വൈരാഗ്യം വരില്ല. അവർക്ക് ഒമ്പത് സീറ്റും ജയിച്ചോടുകൂടി ഇനി ഇവനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് ഇവരത് ആസൂത്രിതമായിട്ട് എനിക്കതിൽ ഒരു ആക്രമണം അയച്ചു കിട്ടും. ശരി. ഒരു ദിവസം ഞാൻ ഇതേമാതിരി തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ഒരു പനമ്പള്ളി കോളേജിൽ നിന്ന് ചെയർമാനായിരുന്നു ശ്രീനിവാസൻ, പിന്നീട് ആൾ എൻ്റെ അടുത്ത സുഹൃത്തായി, ഇപ്പം എൻ്റെ അടുത്ത സുഹൃത്താണല്ലോ. ശ്രീനിവാസൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ പെട്ടെന്ന് വന്ന് വളഞ്ഞ് കോളേജിൻ്റെ ഉള്ളിൽ, കോളേജിൻ്റെ ഉള്ളിൽ വളഞ്ഞ് എത്രാന്നൊക്കെ ചോദിച്ചിട്ട് ടു പെടാസ്, പെട്ടപ്പെട്ടായ കിട്ടി, രണ്ടെണ്ണം കിട്ടി, രണ്ടെണ്ണം. നമുക്ക് ക്രൈസ്റ്റ് കോളേജിലാണ് തല്ലും, നമ്മളെ തല്ലും നമുക്ക് പ്രതീക്ഷ. നമ്മൾ പകച്ചുപോയി അല്ലേ, പകച്ചുപോയി, പകച്ചുപോയി. ഇവർ കത്തിയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അടിക്കറ പിടിക്കറ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓടി പുറത്തേക്ക്, പുറത്തേക്ക് ഓടി, പുറത്ത് കേൾക്കാന്ന് വെച്ചാൽ പുറത്തേക്ക് കേൾക്കാൻ പറ്റില്ല. ഇവർ പിന്നാലെയുണ്ട്, ആ പിന്നാലെ ഈ വടിയും കുറുപിടിയും കയറ്റ് ഓടിയ പഠിക്കാൻ മാത്രമല്ല, ഓട്ടത്തിലും മുന്നിലായിരുന്നു, മനസ്സിലായി. വേറെ മാർഗില്ല, അടികൊണ്ട് നാച്ചാവും. അപ്പം ഞാനിങ്ങനെ ഓടുക, ഓടുമ്പോൾ എനിക്കും തോന്നി ഞാൻ ഇടറി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു. ഇവർ തല്ലി കൊല്ലും, കൊല്ലും. ഇവർ പെട്ടെന്നല്ലേ, നമ്മൾ പകച്ചു പകച്ചു. അപ്പോൾ ക്രൈസ്റ്റ് കോളേജിലൊരു റാംബോ എന്ന് പറഞ്ഞിരുന്ന ഒരു നല്ല അത്ലറ്റായിട്ടുള്ള ഒരു പയ്യുണ്ട് ചാലക്കുടി. ഇപ്പോഴും ഞാൻ അവനായിട്ട് അടുപ്പം, റാംബോ ഷിബു. ഇവൻ എൻ്റെ ഒപ്പം ഓടി, ഒപ്പം ഓടിയിട്ട് പറഞ്ഞാൽ എല്ലായിട്ട് ഓടിക്കും, ഞാൻ ഒപ്പം ഓടാന്ന് പറഞ്ഞു. ഇവനിങ്ങനെ ഇങ്ങനെ എന്നെ ഗാഡ് ചെയ്ത് ഓടിയ കാരണം കൊണ്ട് ഞാൻ മറിഞ്ഞു വീഴാതെ ഓടി. നമ്മുടെ വലിയ പി ടി സാറുണ്ട്, ജോസഫി തോമസ്, അറക്കത്ത് അവിടേക്ക് ഓടി. അവിടേക്ക് ഓടിയിട്ട് ഗേറ്റ് കടന്ന് ആളുടെ വീട്ടിലേക്ക്, ആളുടെ വീട്ടിലേക്ക്.
ഇവരാ വിളിക്കു വന്നു, ഇവർ പണിക്ക് വന്നിട്ട് വലിയ വിളിക്കുക. അത് ശരി. ഞാൻ ബാഗിലേക്കൊക്കെ പോയി അവിടെ വിളിച്ചിരുന്നു. ഇങ്ങനൊക്കെ അറിയില്ല നമ്മുടെ വീടിൻ്റെ ബില്ലിങ്ങിൻ്റെ ആള്. അല്ലായിരിക്കുന്നറിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പോയി. അപ്പോൾ ഇതിന് നല്ല ഇടിയും കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നെ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് ക്രൈസ്റ്റ് കോളേജിൽ അടി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്യാൻ ചെന്നപ്പിൻ്റെ എന്നെ തല്ലിയ സഫീകരൊക്കെ അഡ്മിറ്റ് അവിടെ അവരാദ്യം വന്ന് അഡ്മിറ്റായി. കോളേജിലൊക്കെ പിന്നെ അങ്ങനെ എത്ര ഉണ്ട്? കോളേജിൽ ഇപ്പം നമ്മൾ തല്ലി കഴിഞ്ഞാലും തല്ലി കൊണ്ടു കഴിഞ്ഞാലും എല്ലാവരും കൗണ്ടർ കേസ് ഉണ്ട്. എത്ര ഉണ്ട്? അന്നൊരു പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറഞ്ഞിട്ട് വാർഡുണ്ട്. അവിടെയാണെങ്കിൽ തല്ലി കേസ് മൊത്തം അവിടെ. അപ്അപ്പോൾ അവിടെ കേസുകാരുണ്ടാവും, സ്ത്രീകാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അടി കഴിഞ്ഞാൽ പിന്നെ കുറേ കേസ് ഉണ്ടാവും. ഞങ്ങളൊക്കെ പിന്നെ ഈ കേസ് അങ്ങോട്ടെങ്കിലും ലേലം വിളിച്ച് തീർക്ക് ചെയ്യാം. ആ ഒരു പ്രതിയായാലും അപ്പോൾ തല്ലി കിട്ടിയാൽ കിട്ടിയെന്നുള്ള അല്ലാണ്ട് കേസ് രണ്ടും കൂട്ടി കേസാണ്. കിട്ടിയത് മച്ചോ, കിട്ടുവാനും കേസ് കൊടുത്തോനും കേസ് തന്നെയാണ്. അല്ലാണ്ട് ഒരു രക്ഷപ്പെടാൻ പറ്റില്ല. പ്രതികളാണ് നമ്മളെന്തായാലും കേസ് ആൻഡ് കൗണ്ടർ കേസ് എന്ന് പറയും. പോലീസാണെങ്കിൽ അതിന് യാതൊരു മടിയില്ല. അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങളൊന്നും അവർ അന്വേഷിക്കില്ല. അവൻ്റെ മൊഴി എടുത്ത് നമ്മുടെ പേരിൽ കൊടുക്കും, നമ്മുടെ മൊഴി എടുത്ത് അവരുടെ പേരിൽ കൊടുക്കും. അവർക്ക് രണ്ട് കേസ്. പക്ഷെ അന്ന് അഡ്മിറ്റായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു വലിയ ഏർപ്പാടാണ്. ഇതിങ്ങനെ അടി കൊണ്ട് നമുക്ക് ഇങ്ങനെ രാജ്യപ്രവർത്തനം നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് തിരിച്ചടിക്കണം എന്നുള്ളൊരു ലൈൻ. ഓ, അങ്ങനൊരു ലൈൻ രൂപം കൊണ്ടാണ് ഇത് അടിക്കുക. നമ്മളേക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അന്ന് ആണ് കേശു ആദ്യം ഇതിന് തിരിച്ചടിക്കുന്ന പറയുന്ന സാധനം. അതിന് അതിന് മുന്നേ എനിക്ക് തോന്നുന്നു എസ് എഫ് ഐക്കാർക്ക് അടി കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു സംശയം അവർക്ക് ഇങ്ങനെ. അപ്പോൾ ഇതിൽ നമ്മൾ തിരിച്ചടിക്കും ആ രീതിയിലായി. അത് തിരിച്ചടിക്കും എല്ലാവർക്കും ഒരു വാശി. ആ അപ്പോൾ അതൊരു തിരിച്ചടിയിലോട്ട് ലൈനിലേക്ക് പോയി. അത് എസ് എഫ് ഐക്ക് വലിയ നഷ്ടം ഉണ്ടാക്കി. അതാ കാരണം വെച്ചാൽ എന്നെ തല്ലി ഇപ്പോൾ വിചാരിച്ചത് തല്ലുകൊണ്ട് അത് അങ്ങനെ എടുത്ത് തീർന്നു പോകുന്ന വിചാരിച്ചേ. തിരിച്ചടി കിട്ടുമെന്ന് വിചാരിച്ചില്ല. തിരിച്ചടി ഉണ്ടായ തിരിച്ചടി അടി ഉണ്ടാവുമെന്നുള്ള ഒരു ഭീഷണി, ഒരു ഭീഷണി പേടി കിടന്നു എല്ലാവർക്കും. എന്തോ വരുമോ ആ വരുമോ. അപ്പം അന്ന് ക്രൈസ്റ്റ് കോളേജ് ഹോസ്റ്റല്, ഹോസ്റ്റൽ എസ് എഫ് ഐയുടെ ഒരു കോട്ടയായിരുന്നു. അപ്പം അന്നൊരു ആൽബർട്ട് പിന്നൊരു വിൽസൺ, രണ്ടുപേര് കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരത്. എനിക്ക് തോന്നുന്നു കണ്ണൂർക്കാരും അന്നും കുഴപ്പക്കാരെന്ന് പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് ഹോസ്റ്റലിൽ വന്ന് താമസിക്കുക. പിന്നെ നല്ല സൈസൊക്കെ ഉള്ള സ്റ്റുഡൻസ് അല്ലേ, പ്ലെയേഴ്സാണ്. ആ മറ്റേ കോട്ട, സ്പോർട്സ് കോട്ട, നല്ല സൈസൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം ഇവരാണ് ഇടിച്ചത് സത്യത്തിൽ. അല്ലാണ്ട് ഈ ശ്രീനിവാസനൊക്കെ ഇത്തിരി കൊള്ളുള്ളൂ. ഇവരിടിയാണല്ലോ കിൻഡിൽ കണ്ടത്തിന് വരുന്നത്. ഈ സ്പോർട്സ് താരങ്ങൾ എന്ന് പറയുമ്പോൾ ബിൽറ്റ് ബോഡിയാണ് അവരുടെ. കിട്ടുന്ന രണ്ടെണ്ണം കിട്ടിയ വഴിക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവരാണ് നമ്മളെ ഓടിച്ചിട്ട് ഇടിച്ചത്. അപ്പോൾ ഇവർ ഇവരടിക്കുമെന്ന് നമ്മൾ പറഞ്ഞു, പ്രഖ്യാപനം നടത്തി. അടിച്ചിട്ടുള്ള കാര്യമുള്ള ഇവർ നിൽക്കാനും ഇവർ പേടിച്ചു. ഇവർക്കും പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിങ്ങാലെ കൂടെ നമുക്ക് അടി കിട്ടുകയാണെങ്കിലോ. കാരണം അവർ ഈ നാട്ടുകാരല്ല എന്നുള്ളൊരു ഇതും കൂടി. അപ്പം അച്ഛൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്നെ ഹോസ്പിറ്റലിൽ, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ശരി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഇവർക്ക് പേടിയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഈ ഹോസ്പിറ്റലിൽ പിള്ളേരാരെങ്കിലും വരുമ്പോൾ പിള്ളേരകത്ത് കിടത്തിയിട്ട് ഇത് അകത്തുനിന്ന് കുറ്റിട്ടോളം പറയും. അവിടെ അഡ്മിറ്റ് ഉള്ള ആളല്ല, ഞാൻ പുറത്താ. എന്നിട്ട് പോയി ഈ പിള്ളേരൊക്കെ അന്വേഷിക്കുന്നത്. അവിടെ രോഗി അതിൻ്റെ ഉള്ളിലില്ല, രോഗിയില്ല എൻ്റെ രോഗി. അപ്പോൾ ഇവർ കാണുമല്ലോ എസ് എഫ് ഐക്കാർ. ദൈവം അവള് ഇറങ്ങി നടക്കുന്നു കേട്ടോ എന്ന് പറയാം. അവ ഒരു പേടി കിടന്നു. അടി ഉറപ്പാണെന്ന് ഉദ്ദേശം മനസ്സിലായി. അടി ഉറപ്പാണെന്ന് മനസ്സിലായി. അത് നമ്മൾ പറഞ്ഞപ്പോ അവര് ഓടിച്ചിട്ട് അടിക്കുക കാണിച്ചൊരു ആവേശം ഇവർക്ക് പിന്നില്ലേ. പിന്നെ പേടിയില്ലേ, പിന്നെ പേടി. ആ പിള്ളേരല്ലേ. പക്ഷെ അപ്പൊ അച്ഛൻ എന്നെ വിളിപ്പിച്ചു. അച്ഛൻ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അല്ല ഗബ്രിയൽ അച്ഛൻ അല്ല, സ്റ്റീഫൻ അച്ഛൻ. സ്റ്റീഫൻ അച്ഛൻ ഗബ്രിയൽ അച്ഛന്റെ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചു. എന്റെ സ്വന്തം അച്ഛനാണ് സ്റ്റീഫൻ അച്ഛൻ. എന്നെ എൻ്റെ എല്ലാ രാഷ്ട്രീയ വളർച്ചയിലും എൻ്റെ കൂടെ നിന്നുള്ള ഒരു അച്ഛനാണ് സ്റ്റീഫൻ അച്ഛൻ. എന്നെ സ്നേഹിച്ച, മകനെപ്പോലെ സ്നേഹിച്ച ഒരു അച്ഛൻ. അപ്പോൾ ആൾ വിളിച്ചു, അല്ല ആൾ വിളിച്ചു, ആൾ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം തീർക്കുക മറ്റേ തന്നെ. പിള്ളേരാകെ പേടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്ത് തീർക്കണം, തീർക്കുന്നു തല്ലി തന്നെ തീർക്കണം, തല്ലിക്കണം. പിന്നെ അടിച്ച് പിന്നെ ആ മുട്ടാമ്പലിറ്റ് വരുവാക്കുന്നു പറഞ്ഞു. അപ്പോൾ വിറ്റങ്ങളെ അച്ഛന്മാർ പറഞ്ഞു ഒരു രക്ഷയില്ല, ഇനി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അടി ഉറപ്പാണ്, തല്ലിയവർക്കൊക്കെ തിരിച്ചു കിട്ടും ഉറപ്പായി. ഈ രണ്ട് പിള്ളേർ അച്ഛന്മാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ വേണമെങ്കിൽ ടി സി മേടിച്ച് പൊക്കോ. ഇത് തല്ലിയെ മറ്റേ സ്പോർട്സ് കോട്ട. ആ ടി സി മേടിച്ച് പൊക്കോ, ഇവിടുന്ന് പൊക്കോ. ഇവിടുന്ന് ഞങ്ങൾ സംരക്ഷണത്തോടുകൂടി കണ്ണൂരെത്തിക്കുക. അങ്ങനെ ഈ രണ്ട് പിള്ളേർ ടി സി മേടിച്ച് പോയി. അതോടി പോയി. അതല്ലേ, അതല്ലേ എൻ്റെ ഏറ്റവും ക്ലൈമാക്സ്. ക്ലൈമാക്സ് അതാണ്. രണ്ടുപേരും ടി സി മേടിച്ച് പോയി. അടി നമ്മളടിച്ചിട്ടൊന്നുമില്ല, അടിക്കുന്നുള്ള പേടി. രണ്ട് പ്രധാനപ്പെട്ട ഗുണ്ടകൾ കോളേജിൽ നിന്ന് ടി സി മേടിച്ച് പോയതോടുകൂടി ഇവരെന്താണ് ഉദ്ദേശിച്ചത്, അടി നടത്തിയിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അത് പാളി പാളി. പിന്നെ ക്യാമ്പസ് എൻ്റെ കയ്യില്ല. അതോടുകൂടി പിന്നെ കിരീടം ഇല്ലാത്ത രാജാവ് അവിടുത്തെ ക്രൈസ്റ്റ് കോളേജിൽ ഒരു ഒരു അൺകൊസ്റ്റിനബിൾ ലീഡറായിട്ട് ഞാൻ മാറി. അൺകൊസ്റ്റിനബിൾ, ഒരാളും ചോദിക്കാറില്ല. മേട്ട നന്നായി. അതൊരു വലിയ മാറ്റമാണ്. പിന്നീട് ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ ചെയർമാനായിട്ട് തമ്പിങ്.
മറ്റേ എം കോം സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എം കോം സെക്കൻഡ് ഇയർ പിന്നത്തെ കൊല്ലം തിരഞ്ഞെടുപ്പ് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് നോമിനേഷൻ കൊടുക്കുന്നു. മറ്റേ 9 സീറ്റുകളിൽ 9 സീറ്റിൽ എനിക്ക് തോന്നുന്നു 6 സീറ്റേ കിട്ടിയെന്ന്. 6 സീറ്റ് കിട്ടി. ഈ 9 സീറ്റ് പിന്നെ കിട്ടിയില്ല. കിട്ടിയില്ല. 9 സീറ്റ് ആ വർഷം ഒരു വർഷമാണ് കിട്ടി. വർഷം കിട്ടി മുഖട്ടിയും കിട്ടി. പിന്നെ നമുക്കും വേണ്ട 9 സീറ്റ് അല്ലേ. 9 ഒക്കെ കുഴപ്പമാണ്. ഏകപക്ഷീയമായിട്ടൊരു വിക്ടറി എന്ന് പറയുമ്പോൾ അല്ല, അതുകൊണ്ടാണ് അവർക്ക് പ്രകോപിതരായത്. എല്ലാവരും പ്രകോപിതരായി. അപ്പൊ ഞാനും വിചാരിച്ചില്ല എന്തിനത് അങ്ങനെ നമുക്ക് ആഗ്രഹം വിട്ടു. കുറച്ച് അവരുടെ എല്ലാവരും വേണമല്ലോ. എല്ലാ ആളുകളും വേണം. ഞാൻ ചെയർമാനായിട്ട് മത്സരിക്കുമ്പോൾ എനിക്കെതിരെ ചെയർമാനൊന്ന് മത്സരിക്കാനായിട്ട് എസ് എഫ് കാരൻ തയ്യാറല്ല. തോൽവി ഉറപ്പാണല്ലോ. ആ ഉറപ്പാണ്. അത് ജയിക്കുക എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു രവീന്ദ്രൻ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കെ എസ് യു എസിൻ്റെ നേതാവാണ്. അപ്പോൾ ആളെ ആളെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിർത്താൻ അവർ കുറച്ച് ശ്രമിച്ചു നോക്കി. അപ്പോൾ ഞാൻ നേരത്തെ ആ പ്രതിഭനായിട്ട് സംസാരിച്ച മാതിരി ബുദ്ധി ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ രവിയോട് പറഞ്ഞു. അപ്പോൾ രവിയും പറഞ്ഞു എം എസ് ആയിട്ട് മത്സരിക്കണ്ട. അപ്പോൾ രവി പറഞ്ഞു ഞാൻ തയ്യാറല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എസ് എഫ് ഐക്കാരെ ആരെങ്കിലും മത്സരിക്കട്ടോ. എന്തിനാ, അവൻ കെ എസ് യു എസ് ആണ്. ഓ, കെ എസ് യു എസ് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ്. പക്ഷേ ശല്യമില്ല, എസ് എഫ് ഐക്കാരൻ വരില്ല. അല്ല, അപ്പോൾ അതുകൊണ്ട് രവിയോട് ഞാൻ പറഞ്ഞു നീ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കും. അപ്പോൾ രവി ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു എസ് എഫ് ഐ മുന്നണിയിൽ. പിന്നെ കെ എസ് യു എസിൻ്റെ വേറൊരു പയ്യുണ്ട് ജോൺ പി മാത്തള എന്ന് പറഞ്ഞിട്ട്, അവൻ ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു. ചെയർമാനാവാനാളില്ലേ? ചെയർമാനാവും ഒരു ആരും നിൽക്കാൻ തയ്യാറില്ല. എന്നിട്ട് കാര്യമില്ലല്ലോ. തോൽവി ഉറപ്പായി. തോൽവി ഉറപ്പാണ്. ജയിക്കുക എൻ്റെ അടുത്ത് ജയിക്കാൻ പറ്റില്ല എന്നൊന്നും. എന്താ എനിക്ക് അത്രയും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് ക്വസ്റ്റ്യനബിൾ ലീഡർ എന്ന് പറയുമ്പോൾ അതൊരു ജയിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് അതിൻ്റെ തയ്യാറായില്ല എന്ന് മാത്രമല്ല നിന്നിട്ട് കാര്യമില്ല. പിന്നെ അതിൻ്റെ ഒരു അനുഭവം കൂടി പറയാം. അങ്ങനെ പിന്നെ ഒരു തോംസൺ സി ടി എന്ന് പറഞ്ഞിട്ട് ഒരാളെയാണ് ഒരു ചെയർമാനായിട്ട് നിർത്തിയത്. അപ്പോൾ തോംസൺ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ക്രൈസ്റ്റ് കോളേജിൽ എനിക്ക് പറഞ്ഞാൽ ചെറിയൊരു കുഴപ്പക്കാരെന്നുള്ള പരിവേഷം ഉണ്ടല്ലോ. അപ്പോൾ അന്ന് കോളേജിൽ ഒരു ബെസ്റ്റ് ആക്ടർ ഉണ്ട്, ഒരു ജോൺസൺ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് പ്രാസംഗികൻ. അപ്പോൾ അവന് നല്ല താടിയൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല ചുള്ളൻ പയ്യനാണ്. അപ്പോൾ നന്നായി പ്രസംഗിക്കും. അപ്പം ഇവന് തോന്നി എം എസ് ഒക്കെ ഇങ്ങനെ കയറി മത്സരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം സ്വതന്ത്രനായിട്ട്. അപ്പോൾ ഇവ സ്വതന്ത്രനായിട്ട് നോമിനേഷൻ കൊടുത്തു ജോൺസൺ. ജോൺസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പക്കാരെന്നുള്ള ഇമേജ് ഉണ്ട്. എസ് എഫ് ഐക്ക് ആരും നിൽക്കാനില്ല. അപ്പോൾ പിന്നെ ഈ താപ്പിൽ പിന്നെ ജയിക്കാമല്ലോ. ഒരു ഇൻഡിപെൻഡൻറ്റ് കാര്യം. നെഗറ്റീവ് കൂട്ടുമ്പോൾ അന്ന് കാലത്ത് അങ്ങനെ ജയിക്കാറുണ്ട്. അതിന് മുന്നോക്കം അങ്ങനെ ജയിക്കാറുണ്ട്. അച്ഛന്മാരൊക്കെ നിന്ന് ജയിച്ചവർക്കാർ കേട്ടോ. ഇവൻ കയറി നോമിനേഷൻ കൊടുത്തിട്ട് ഇവൻ ക്ലാസ്സിൽ കയറിയിട്ട് ഗംഭീര പ്രസംഗം കാര്യങ്ങൾ, പിന്നെ മോണോ ആക്ട് കാണിക്കുക, മിമിക്രി കാണിക്കുക, നാടകം നടന്നാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ അഭിനയം അറിയില്ല. അപ്പോൾ ഇവൻ ഭയങ്കര അഭിനയിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഇവനെ ഇങ്ങനെ ഒരു ആവേശത്തിലൊക്കെ ഇങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു റഷീലി ഏട്ടൻ മസ് എന്ന് ചോദിച്ചാൽ അവൻ എന്ത് പറ്റി മോനെ എന്ന് വെച്ചു. അത് ഭയങ്കര ബന്ധമല്ല പിള്ളേരായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 7 കൊല്ലയില്ലേ നമ്മൾ നടക്കുന്നത്. ഞാൻ മത്സരിക്കുമ്പോൾ ചെയർമാനായിട്ട് മത്സരിക്കുമ്പോൾ സ്പീക്കർ എല്ലാ തുറപ്പം പണി എടുത്ത് തന്നെ തോൽപ്പിക്കാനായിട്ട്. എല്ലാ പണിയും, എല്ലാ പണിയും എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പസ് തിരഞ്ഞെടുപ്പ് എന്നുള്ളതിലുപരി ഇരിങ്ങാലക്കുടിയിൽ ഒരു പൊതു തിരഞ്ഞെടുപ്പിൻ്റെ പ്രതീതിയായി ഞാൻ മത്സരിക്കുമ്പോൾ. അങ്ങനെയാണ് ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കപ്പെടുന്നത്. ക്രൈസ്റ്റ് കോളേജ് ചെയർമാനും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ഞാൻ ഒരു കോളേജ് യൂണിയൻ ചെയർമാൻ എന്നുള്ളതിലുപരി ഒരു പരിവേഷം എനിക്ക് കിട്ടാൻ കാരണം ഇതും എല്ലാവരും ഏറ്റെടുത്ത് വരും. എന്നെ തോൽപ്പിക്കുക എന്നുള്ള ഒരു പ്രസ്റ്റീജാക്കി എന്നെ തല്ല. ഒരു ദിവസം രാത്രി ഞാൻ വീട്ടിൽ പോകുമ്പോൾ പിന്നെ എൻ്റെ ബസ് സ്റ്റാൻഡിലിട്ട് തല്ലി, കുറെ ഗുണ്ടകളെ വെച്ച് തല്ലി. ആ വെടുപ്പായിട്ട് തല്ലി. വെടുപ്പായിട്ട് തല്ലി എന്ന് പറഞ്ഞാൽ തല്ലി ഞാൻ ഓടി രക്ഷപ്പെടുന്ന നമ്മൾ കൊളംബോ ജോസേട്ടൻ്റെ കടയിലേക്ക് രാത്രി. അപ്പോൾ ജോസേട്ടൻ പറഞ്ഞു എന്ത് ആരാന്ന് ചോദിച്ചപ്പോൾ ജോസേട്ടൻ ഉണ്ടല്ലേ ഇവരോ ഓടിച്ചിട്ട് അടിച്ച് വരുന്നത്. അവർ പിന്നാലെ ഉണ്ടല്ലോ. ആ അവർ പിന്നാലെ ഗുണ്ടകൾ, ഇവരുടെ കുറേ ഗുണ്ടകൾ. അപ്പം ഞാനും ഇതാരോടും പറഞ്ഞില്ല എന്ന് വെച്ചാൽ കോളേജ് ഇലക്ഷൻ സമയമല്ലേ. അപ്പോൾ ഇതാ ആൾക്കാരോട് വേറെ ആരും കൂടില്ല, എം എസിൻ്റെ കൂടെ ആരുമില്ല ഒറ്റയ്ക്ക്. ആ രാത്രി ഞാൻ അങ്ങോട്ട് പോരുകയാണ്. ആ അപ്പോൾ പിള്ളേർ കോളേജിൽ അറി പിള്ളേർ അറിയണ്ടെന്ന് വെച്ചു. ഞാൻ പിറ്റേ ദിവസം കാലത്ത് കോളേജ് ചെന്ന് പിന്നെ കോളേജിൻ്റെ മുന്നിൽ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് എന്തത്, അതായത് ക്രൈസ്റ്റ് കോളേജ് ചെയർമാൻ അടി കൊണ്ടു കള്ളിഷാപ്പിന്ന് അടി കൊണ്ടു എന്നാണ് അവര് കള്ളിഷാപ്പിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് അടിച്ചു എന്ന് തന്നെ. അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഇവർ ബോർഡ് വെച്ചിരിക്കുന്നത്. അന്ന് മറ്റേ ഇവരെ മുദ്രവാക്യം ഉണ്ടായിരുന്നു, എസ് എഫ് ഐക്കാരൻ്റെ മുദ്രവാക്യം. അപ്പം എൻ്റെ ഒരു ഗുണ്ടയായിട്ട് ചിത്രീകരിച്ച് ക്യാമ്പസിൽ ഗുണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു മുദ്രവാക്യമാണ്, ക്യാമ്പസ് പീസ് ഒന്ന് അലറി വിളിച്ചു കൊണ്ട് അലഞ്ഞ് നടക്കുന്ന ഗുണ്ടയെ കള്ളിഷാപ്പിൽ നിന്ന് തല്ല് വാങ്ങി വെച്ച് ചെയർമാൻ സ്ഥാനാർത്ഥിയാകണം. ഓ, വേറെയാണ് വിചാരമെങ്കിൽ ക്രൈസ്റ്റിലത് ചൊല്ലുക. വെറുതെ എന്തിനി പുരിയും വെയിലത്ത് മറ്റേ പാട്ടിൻ്റെ പാരഡി. ആ ഒരു പാട്ട് പാട്ട് ഇറക്കി ഇവരും അങ്ങനെ തന്നെ അറ്റാക്കിയിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ലക്ഷൻ്റെ തലേന്ന് ഭയങ്കര ഇരിങ്ങാലക്കുടയിലത്തെ ഡി വൈഫൈ ഗുണ്ടകൾ ഫുള്ളുണ്ട്. ഈ കനാൽ ബേസാണെന്ന് അവരുടെ സ്ഥലം. അവിടുത്തെ ഗുണ്ടകളുണ്ട്, ഫുൾ ആളുകളുണ്ട്. അപ്പം ഞാനൊരു ബോർഡ് വയ്ക്കും, ബോർഡ് വയ്ക്കും, പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒരു ബോർഡ് വയ്ക്കും തല്ലുണ്ടാക്കാൻ. അല്ലേ, ആ തല്ലുണ്ടാക്കാൻ. അപ്പം ഞാൻ എന്ന് വെച്ചാൽ അതിൻ്റെ മുന്നിൽ വയ്ക്കും. അപ്പോൾ ഇവർ മുന്നിൽ വയ്ക്കും. അങ്ങനെ ലാസ്റ്റ് പിന്നെ റോഡായി, റോഡിൽ കുഴിത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവരെന്നോട് പറയണേ
ഇനി നാളെ ഉച്ചവരെയല്ലേ തിളക്കുള്ളൂ, എന്നാലും ഉച്ചയ്ക്ക് ഇത് എണ്ണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണത്തിന് നാളെ എണ്ണി കഴിയുമ്പോൾ ഒരു 2 മണി 2:30 ആകുമ്പോൾ റിസൾട്ട് വരും, അല്ല ഇങ്ങനെ എണ്ണി തുടങ്ങും, പിന്നെ ഒരെണ്ണത്തിനൂടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ ചെയ്യുന്നത്. വലിയ ഭൂരിപക്ഷത്തിന്, വലിയ ഭൂരിപക്ഷത്തിന് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി വോട്ട് ഇങ്ങനെ എണ്ണി ഇങ്ങനെ ഇടുമ്പോ തന്നെ പിള്ളേർ ഇങ്ങനെ വാരി ഇട്ടപ്പോ തന്നെ മനസ്സിലായി സോട്ട്, മറ്റേ ഇങ്ങനെ സോർട്ട് ചെയ്യൂല, സോർട്ട് ചെയ്ത വഴിക്ക് തന്നെ എന്നെ വിളിച്ചു പിള്ളേര്. അപ്പൊ ഞാൻ ക്യാമ്പസിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇറങ്ങാണ്. അപ്പൊ നമ്മുടെ ഭരതൻ ഇല്ലേ, നമ്മുടെ ധനലക്ഷ്മി ബാങ്കിലെ ഭരതൻ, അവൻ അന്ന് നമ്മുടെ എന്റെ ഒരു വളരെ അടുത്തൊരാളാ, കേശുവിന്റെ ഒരു നേതാവാണ് ഭരതൻ. അപ്പൊ ഞാൻ വന്ന് ഇറങ്ങിയപ്പോ തന്നെ പിള്ളേര് മുദ്രാവാക്യം തുടങ്ങി. എന്താ പറയുക, ക്യാമ്പസ് പീസ് നല്ലറി വിളിച്ചുകൊണ്ട് അലഞ്ഞ് നടന്നൊരു ഗുണ്ടയ്യ ഞങ്ങളുടെ കോളേജ് യൂണിയൻ ചെയർമാനായി ഇത് കണ്ടട വെച്ചിട്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണിക്കഴിഞ്ഞിട്ടില്ല അത്രമാത്രം മനസ്സിലായി. ജോൺസണെ കുറച്ച് കൂട്ടി പിടിച്ചു, ജോൺസൺ ഒരു നടൻ അല്ലേ, അവൻ 360 വോട്ടങ്ങനെ പിടിച്ചു. ശരി, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1000 വോട്ടിന് ഭൂരിപക്ഷത്തിന് ഞാൻ ജയിച്ചനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എനിക്ക് പിള്ളേരുടെ ഇടയിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ആണ് ഇന്നും നിലനിൽക്കുന്നത്. പിന്നെ കാരണം അവരൊക്കെ ഇപ്പോൾ നാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടല്ലോ, എല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വളരെ ഉന്നതമായ സ്ഥിതിയിൽ ജോലി ചെയ്യുന്ന ക്രൈസ്റ്റ് കോളേജിലെ കുട്ടികൾ. അപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന സൗഹൃദങ്ങളുമായിട്ടാണ് ഇന്നും കാരണം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് MS സൗഹൃദ വലയം, MS സൗഹൃദം എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വിപുലാണ് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ കുട്ടികളും എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഒരു സൗഹൃദങ്ങളിലൊരു രാജകുമാരൻ എന്നൊക്കെ പറയുന്നത് അതുപോലെയാണ്. പുള്ളിയെ അത്രമാത്രം സ്നേഹിച്ചുകൂല്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ക്രൈസ്റ്റാണ് എനിക്ക്. അപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ അങ്ങനെ ചെയർമാനായിരുന്ന ഒരാള് ഒരു കൊലപാതക കേസിൽ വരെ പ്രതിയായി, അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നാളെ കേൾക്കാം. സ്മാർട്ട് ഡ്രൈ ക്ലീനേഴ്സ് ആൻഡ് ലോണ്ടേഴ്സ്, മുനിസിപ്പൽ ഓഫീസ് റോഡ്, ഇരിങ്ങാലക്കുട. ഡ്രൈ ക്ലീനിംഗ്, കെമിക്കൽ വാഷിംഗ്, ഡൈയിംഗ്, ഡാണിംഗ്, സാരി പോളിഷിംഗ്, സാരി പോൾ ഫിക്സിംഗ്, കാർപ്പറ്റ് ക്ലീനിംഗ്, സിനിമ സ്ക്രീൻ ക്ലീനിംഗ്. വെനെവർ ആൻഡ് വെയർഎവർ യു സീ സ്മാർട്ട് ആൻഡ് വെൽ ഡ്രസ്ഡ് പീപ്പിൾ, തിങ്ക് ഓഫ് അസ്. സ്മാർട്ട് ഡ്രൈ ക്ലീനേഴ്സ്, ഇരിങ്ങാലക്കുട.